ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്താ, അത് എണ്ണ ചൂടായി വന്നപ്പോഴേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്തു. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു ഒന്ന് രണ്ട് വറ്റൽ മുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിനകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള, ഒരുപാടങ്ങ് വലുത് വേണ്ട, ഒരു മീഡിയം ടൈപ്പൊക്കെ മതിയാവും. ഒരു സവോള കനം കുറച്ചരിഞ്ഞാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് കൊത്തി അരിയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ സവോള ഒന്ന് വാട്ടിയെടുക്കാം. സവോള ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി ഒന്ന് സോഫ്റ്റായി വരണം. ഓവറായിട്ടങ്ങ് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു 150 to 200 ഗ്രാമോളം ബീൻസ് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ എന്താ, സവോള അത്യാവശ്യം ഒന്ന് കളർ ചേഞ്ചൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീൻസ് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, ഒരുപാട് വലിയ പീസാക്കി അരിഞ്ഞെടുക്കരുത് കേട്ടോ. കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. നമ്മൾ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേണം എന്നുണ്ടെങ്കിൽ സ്വല്പം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ അങ്ങ് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. എരിവിനനുസരിച്ച് പച്ചമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഒരു രണ്ടോ മൂന്നോ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് അത്യാവശ്യം കൂടുതൽ വേണ്ടുന്നവർക്ക് അളവ് കൂട്ടാം കേട്ടോ. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബീൻസ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ബീൻസ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒരുപാടങ്ങ് വേവൊന്നും ഇല്ലല്ലോ. നമ്മളതുപോലെ തന്നെ ചെറുതായിട്ടല്ലേ അരിഞ്ഞെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ബീൻസ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബീൻസ് കൊണ്ടുള്ള റെസിപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ദേ വേവാൻ ആവശ്യത്തിന് ഒരിത്തിരി വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുക ചെയ്യാവോ. കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബീൻസിൽ ഉപ്പ് പിടിക്കാതെ വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അങ്ങ് കുഴഞ്ഞു പോവും. നമുക്കിത് ഒരുപാട് അങ്ങ് കുഴഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, വെള്ളത്തിൻ്റെ അംശം അധികം വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വേവാൻ മാത്രം മതി വെള്ളം. ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും. അത്രയും തന്നെ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കണ്ടോ. ഞാൻ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിത്തിരി ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട ഞാനൊരു 2 മുട്ട എടുക്കുന്നുണ്ട്. 2 to 3 മുട്ട വരെയൊക്കെ, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ. 3 മുട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് കണ്ടോ. അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടുമ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ, ചെറുതായിട്ട് അരിയുന്നതുകൊണ്ട് തന്നെ. അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ആ വെള്ളമൊക്കെ വറ്റി ബീൻസ് നന്നായിട്ട് വെന്ത് കിട്ടണം. വെന്തങ്ങ് ഉടയുന്ന ഒരു പരുവാവരുത്, അതായത് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പം തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകരുത്. ആ ഒരു പരുവത്തിൽ എടുക്കരുത് കേട്ടോ, ആ ഒരു ടെക്സ്ചർ മാറിപ്പോകും നമുക്ക്. വേവണം എന്നാൽ ഓവറായിട്ടങ്ങ് സോഫ്റ്റ് ആവാനും പാടില്ല ആ ഒരു പരുവം. അതിൻ്റെ കളറൊക്കെ അങ്ങ് ഒരുപാട് മാറിപ്പോണ്ട കേട്ടോ, അപ്പോൾ ആ ഗുണങ്ങളൊക്കെ പോവും. അപ്പോൾ ഇന്ന് അടച്ച് വെച്ചിട്ട് ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്യാം, വെള്ളമൊക്കെ വറ്റി ബീൻസ് ഒന്ന് വെന്ത് വരട്ടെ. മുട്ട കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുട്ട റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ, അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പൊടിയുടെ ഒരു പച്ചക്കുത്ത് ഒന്ന് മാറണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ദാ ഇതുപോലെ നടുക്ക് ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിന്
ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു രണ്ട് മുട്ട നമുക്ക് ഈ ഒരു ഗ്യാപ്പിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മൂന്നെണ്ണം വേണമെങ്കിൽ ചെയ്യാം, നാലെണ്ണം എടുക്കേണ്ടുന്നവർക്ക് നാലെണ്ണം ചെയ്യാം. പക്ഷെ മുട്ടയുടെ അളവങ്ങ് ഒരുപാട് കൂടാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഓക്കെയാണ്, രണ്ടെണ്ണം മതിയാവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഒത്തിരി മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള മാത്രം ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട, ഒരിത്തിരി നേരം ഒന്ന് വേവട്ടെ. ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണ്ട, ഒരിത്തിരി ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ ഏകദേശം ഇതുപോലെ വരുന്ന ഒരു റെസിപ്പി ഞാൻ ക്യാരറ്റ് മുട്ടയും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താ ഒന്ന് വെന്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, പിന്നീട് ഒരു ഇത്തിരി കൂടി സൈഡൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്യേണ്ട പെട്ടെന്ന് ബീൻസുമായിട്ട്. ആദ്യം മുട്ട ഒന്ന് ചെറുതായിട്ട് അത്യാവശ്യം ഒന്ന് വെന്തതിന് ശേഷം മാത്രം ബീൻസുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നമുക്ക്. അപ്പം മുട്ടയിൽ മാത്രം ചിക്കി ചിക്കി കൊടുക്കുക. അപ്പോൾ മുട്ടയും ക്യാരറ്റും കൊണ്ടുള്ള റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, കുറച്ച് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. തേങ്ങ ഒന്നും വേണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ എന്താ അത്യാവശ്യം മുട്ട വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി ചിക്കി കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ മുട്ട വെന്തതിന് ശേഷം മാത്രം ചിക്കി ആ മുട്ടയൊന്ന് വീവിച്ച് ഒന്ന് പീസാക്കി എടുത്തതിന് ശേഷം മിക്സ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. കുറച്ച് വലിയ പീസായിട്ട് മുട്ടയൊക്കെ കിടപ്പുണ്ടെങ്കിൽ ആ തവി കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുത്തിയുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്ന് രണ്ട് പീസാക്കി അങ്ങ് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഒരുപാട് അങ്ങ് വലിയ പീസ് വേണ്ട, കാരണം നമ്മൾ ബീൻസ് കുറച്ച് ചെറുതായിട്ടാണല്ലോ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ല വലിയ പീസായിട്ട് കിടക്കുന്ന മുട്ട അങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരിക. അപ്പോൾ സ്വല്പം മതി, ഒരുപാടങ്ങ് ചേർക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു രസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. മൂന്ന് ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നേരത്തെയുള്ള റെസിപ്പീസൊക്കെ കാണാത്തവർ കാണാൻ മറക്കരുത്. പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.